അടിപൊളി നല്ല സിനിമ, അച്ഛൻ്റെ മക്കളെ പിന്നിലല്ല എന്ന് കാണിച്ച കൊടുത്ത സിനിമ. ഇതുപോലെ കൂട്ടുകെട്ടുള്ള സിനിമ കാണണമെന്ന് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് ആഗ്രഹങ്ങൾ. അതെ, ഇതും അതുപോലെ തന്നെ. എല്ലാരും ഒരുപോലെ നല്ല പോലെ, ആര് പിന്നിലല്ല, ഞങ്ങൾ മോശക്കാരല്ലെന്ന് അവരെല്ലാരും കാണിച്ചു. സൂപ്പർ, ഇത് അതെ നല്ല സ്പിരിറ്റ്. എല്ലാവരും ഒപ്പിട്ടു, ഹൃദയത്തെക്കാൾ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടം, എല്ലാരും ഒന്ന് കാണണം. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി 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 അടിപൊളി. തകർത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നിവിൻ നിവിൻ നിവിൻ്റെ റോള് ഇമോഷണൽ ആണ്, ഒരു ഫീൽ ഗുഡ് മൂവി. സിനിമയുടെ അട്രാക്റ്റീവ് നിവിൻ പോളിയാണ്. നിവിൻ പോളി തന്നെ അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ലവിടാണ് ഹൃദയത്തിനാകാലും നല്ലവിടാണ്. ഓക്കെയാണ്, മോഹൻലാലിന്റെ അഭിനയം നല്ലതാണ്. എല്ലാവരും എല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചാണ്. നിവിൻ അങ്ങനെ നിവിൻ നിവിൻ പോളിയുടെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറാണ് നമുക്ക് കാണുന്നത്. നല്ല വട, സൂപ്പർ വടം. എല്ലാവരും കലക്കി, ധ്യാന്, പ്രണവ്, എല്ലാവരും. നിവിൻ പോളി എല്ലാം അടിപൊളിയാണ്. ഇമോഷണലി ആൻഡ് ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ വരുന്ന പടം. നിവിൻ പോളി, പ്രണവ്, എല്ലാരും, ധ്യാനും എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. വിനീതന്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. അതന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാവരും പെർഫോമൻസ്, ഇപ്പൊ ധ്യാൻ ചേട്ടൻ ആണെങ്കിലും അപ്പു ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും ബേസിലായിട്ട് അങ്ങനെ ഒരുപാട് പേര് ഗംഭീര പടം, കുറെ ചിരിച്ചു, ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട, ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു പടമാണ്. വിനീതേട്ടൻ പക്ക വിനീതേട്ടൻ പടം എന്ന് പറയാൻ പറ്റില്ല, കുറെ സാധനങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോ വിനീതേട്ടൻ എനിക്ക് തോന്നുന്നു ഇതില് പിന്നെയും ആൾക്കാരെ എന്താ പറയുക ഞെട്ടിക്കുന്നു തോന്നുന്നു. അടിപൊളി പടമാണ് തിയേറ്ററിൽ തന്നെ കാണും. വിനീതേട്ടൻ അപ്ഡേറ്റഡ് ആവേണ്ട ആവശ്യമില്ല, പുള്ളി ഓൾറെഡി അടിപൊളിയാണ്. പ്രണവനും ധ്യാനും വളരെ ഒരു എന്താ പറയണ്ടേ, അവരുടെ കരിയറിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കുന്ന പോലത്തെ രണ്ട് കഥാപാത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മൊത്തത്തിലൊരു ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അതെ അതെ അതെ, സത്യത്തിൽ ഞാനും ഞാനും പ്രതീക്ഷയിൽ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഹൃദയത്തിൽ ആ സെൽവ അത്രയും ഒരു വേറൊരു ഇമേജ് ആണല്ലോ ഇതിനകത്ത്. ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സെൽവയുടെ വേറൊരു സെൽവയെ പോലെ അല്ല ഈ ഇന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിനീതേട്ടനോട് നന്ദിയാണ് പറയാനുള്ളത്. സത്യത്തിൽ നമ്മളെപ്പോലുള്ള എന്താ പുറത്തുനിന്ന് വരുന്ന കലാകാരന്മാർക്കൊക്കെ വിനീതേട്ടൻ വലിയൊരു ആശ്രയമാണ്. നമ്മൾക്ക് ടാലൻ്റ് ഉണ്ട് എന്നറിയാമെങ്കിൽ വിനീതേട്ടൻ തീർച്ചയായിട്ടും നമ്മളെ ബാക്ക് ചെയ്യും, എൻകറേജ് ചെയ്യും. നിവിനൊക്കെ നിവിൻ ചേട്ടനൊക്കെ അതിൻ്റെയൊക്കെ വലിയ ഒരു ഉദാഹരണമാണല്ലോ. ഈ സിനിമയിൽ നിവിൻ ചേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ്. ഐ ആം ബാക്ക് ദ വിനി നിവിൻ ചേട്ടൻ തന്നെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പുവിനും ധ്യാനിനും ഭയങ്കര ഒരു എന്താ പറയണ്ടേ അവരുടെ കരിയറിൽ തന്നെ ഒരു ഡിഫൈനിങ് പെർഫോമൻസ് ആണ് ഈ സിനിമ. മാത്രമല്ല എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ സ്കോറ്, ഇതിൻ്റെ മ്യൂസിക്കും സ്കോറും ഒക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം ആളുകൾ പോയി കൂടുതൽ പാട്ടുകൾ കേൾക്കും. എന്താണ് അവർ ഇത് വിനീതേട്ടൻ ആഗ്രഹിച്ച പോലെ ഈ സ്കോറ് കുറേ നേരം നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ വ്യക്തിപരമായിട്ട് സെൽവയെ പോലെ, എന്നാൽ സെൽവയെ പോലെ അല്ല ഇന്ദ്ര, ആ ക്യാരക്ടറും എല്ലാവരും ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.